അനയിലെ കളരി നടത്തുന്ന ആള് നിങ്ങളല്ലേ? നാരായണന്റെ അടുത്ത് വന്നിട്ട് ഒന്ന് പോണേ. ഏയ്, നിന്നെ മനസ്സിലായില്ലേ മൂത്താരെ? നാരായണന്റെ അടുത്ത് വന്നില്ലേ, നാരായണ അങ്ങോട്ട് വരട്ടാ. മൂത്താരെ, ദിവസം അങ്ങനെ വെറുതെ കളയണ്ട. നാരായണി കഥകളി പതപ്പ ആടുട്ടോ. എപ്പ വേണോന്ന് വെച്ചാലും പറഞ്ഞാ മതി, നാരായണി പാടിത്തരാം. താനെന്താടോ വൈകിയത്? ഞാൻ എത്ര നേരായി ഇവിടെ കാത്തിരിക്കണേ. ഏതാടോ ആ കുളത്തിലൊരുത്തി, ഒരു നാണവും മാനവുമില്ലാതെ വർത്താനം. ഓ, അവളുടെ ഒരു നാവ്. ആ, അതാ നാരായണിയാവും. അവളീ നാടിന്റെ പൊതു സ്വത്തല്ലേ, തന്നെ അവളൊന്ന് ഓട്ടോ ഇട്ടിട്ടുണ്ടാവും. ഞാൻ ആദ്യം കാണുക യസത്തിന്. എടോ, ഈ കഥകളിക്കാരെല്ലാം കള്ളുകുടിയന്മാരോ പെണ്ണുകുടിയന്മാരോ ഒക്കെയാണെന്നാ പറഞ്ഞു കേൾക്കണത്. അല്ല, താനെന്താ ഇതിനൊരു അപവാദമായിട്ട് നിൽക്കണേ? അതെ, ഇങ്ങനെയും വേണ്ടേ ചിലര്? ഈ കഥകളിക്കാരെല്ലാം എന്ന് പറഞ്ഞത് ശരിയായില്ല. കുറേ കാലമായിട്ട് കല്യാണമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന കുട്ടിയായിരുന്നു ഉമ്മ. ചിലപ്പോൾ ആ മനയ്ക്കൊരു ശാപമോഷം കിട്ടുന്നതായിരിക്കും. അല്ല, താനവളെ കഥകൾ ഇവിടെ വെച്ച് തുടങ്ങിയോ? രണ്ടു മൂന്ന് തവണ ചൊല്ലിയടിച്ചു, പക്ഷേ മനസ്സ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വഴിമാറും. എനിക്കും അവൾക്കും ഞാനത് പുറത്ത് കാണിക്കില്ലെങ്കിലും അവളത് പ്രകടിപ്പിക്കും. മനയിലെ ആശ്രിതനാണെന്ന കാര്യം മറക്കരുതല്ലോ. ബന്ധങ്ങളുടെ ഒരു കെട്ടുപാടേ. പ്രേമത്തിന് ചുറ്റുപാടും ഏറ്റവും കൂടുതൽ വേലികളുള്ളത്, എന്നാൽ ഏറ്റവും കൂടുതൽ വേലി പൊളിയണതും അവിടെ തന്നെയാ. ആ, വിജയേട്ടൻ എത്തിയല്ലോ. ഞാൻ ഈ യാത്രയില്ല. ഇന്ന് കളരിന്ന് പെട്ടെന്ന് പോവുകയും ചെയ്തു. പത്തായ പുരയിലോട്ട് ഇല്ലേനും. ഉച്ചയ്ക്ക് അകത്തളത്തിൽ എത്താവുന്ന ഏറ്റിരുന്നതാ. കാത്തിരിക്കുന്നൊന്നും ആർക്കും അറിയണ്ടല്ലോ. ആകെ രണ്ടോ മൂന്നോ തവണ മാത്രമേ ചൊല്ലിയിടാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ പോയാൽ എങ്ങനെ അരങ്ങേറ്റം നടത്തുക? എനിക്ക് തോന്നണില്ല അരങ്ങേറ്റമൊക്കെ നടക്കുന്ന. അടിയൻ ഒന്ന് രണ്ട് തവണ പത്തായിപ്പുരയിൽ പോയി നോക്കിയതാണ്. മുറി അടഞ്ഞു തന്നെ കിടക്കുകയാണ്. പുറത്താരെങ്കിലും കാണാൻ പോയതായിരിക്കും. എന്നാലും ഇത്ര നേരം പുറത്തു പോയിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അടിയനൊരു കാര്യം പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. എവിടുന്നോ വന്ന ഒരാളാണ്. കളരി നോക്കാനേ ഏൽപ്പിച്ചിട്ടുള്ളൂ. മനക്കിലെ കുട്ടിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ടില്ലയാലോ. അടിയനും ചിലതൊക്കെ കാണുന്നുണ്ട്. അടിയന് ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ കുട്ടിയൊന്നല്ലോ. നമുക്ക് വലിയ പരിചയമൊന്നുമില്ലാത്ത ആളാണ്. കണ്ടും കേട്ടുമൊക്കെ നടന്നാൽ നല്ലത്. കലാകാരനാണ് എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അങ്ങനൊന്നുമില്ല അമ്മണിക്ക് തോന്നണത്. അടിയൻ പറഞ്ഞേ ഉള്ളൂ. ഇതോ വേണമെങ്കിലും ആയിക്കോളൂ. ഒന്നുകൂടി പത്തായിപ്പുരയിൽ പോയി നോക്കണോ? വേണ്ട. ആരാണ് എന്താണെന്നൊക്കെ അറിയുന്നതിന് മുമ്പ് കരള് പറിച്ചു കൊടുക്കുന്നത് ബുദ്ധിയില്ലായ്മയെന്നേ അടിയൻ പറയൂ. മനയ്ക്കൊരു നിലയും മേലെയൊക്കെ ഇല്ലേ?
കളി കളിച്ചാലോ അന്തർജനം വന്ന് പുകലുണ്ടാക്കുന്നതിന് മുമ്പേ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. എന്താ വീണ വായനയൊക്കെ പിന്നെ ആവാലോ. ഇന്നെങ്കിലൊന്ന് ജയിച്ചാ മതിയായിരുന്നു. അതെങ്ങനെയാ കള്ളക്കളി കളിക്കാൻ കേമത്തിയായിട്ട് ഒരുത്തിരിക്കണ്ടല്ലോ ഇവിടെ. ഈ പെണ്ണുങ്ങളോട് തോൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം തോറ്റു തരണു. വേണ്ട മോളെ, നീ ജയിക്കുന്നതാ എനിക്കിഷ്ടം. എന്താ ഈ ചൊല്ലിയാട്ടം? എന്താ നീ ഒന്നും മിണ്ടാത്തത്? അതെ, താഴെ നമ്മുടെ കഥകളിക്കാരൻ കുഞ്ഞുണ്ണി വന്ന് നിൽക്കണു. ഉമയെ അന്വേഷിക്കണുണ്ട്. ഇന്ന് കളരിയില്ലേ? ആ, പിന്നെ വരാൻ പറയൂ. ഇപ്പൊ കുറച്ച് തിരക്കാണ്. ഇത് നല്ല കഥ. ഇപ്പൊ ആ വിദ്വാന്റെ കാര്യം പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും വന്നു, കണ്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിച്ച ഇത്തവണയും കളി തോൽക്കും. പിന്നെ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, നന്നായി ആലോചിച്ചോളൂ. ഇതൊരു കുടുക്ക. രക്ഷപ്പെടാൻ നന്നേ കഷ്ടപ്പെടും. ആലോചിച്ചിരുന്നോളൂ കേട്ടോ, ഇപ്പൊ വരാം. ഇതിന് ഇത്രയും വില ഉണ്ട് ട്ടാ. വേറെ എവിടെ പോയാലും ഇത്രയും കുറച്ച് കിട്ടില്ല, അതുറപ്പാ. അപ്പൊ ഇതിനോ? ഇതിനഞ്ചല്ലേ മുതലാവണ്ട കുട്ടിയെ. ഇതിൽ കുറച്ച് എങ്ങനെയാ വിൽക്കുക? എനിക്ക് ഇതിൽ ഇത്തിരി ചെറുതാ വേണ്ടതേ. ഇതിൽ ചെറുത് ഇങ്ങോട്ട് തരും നോക്കട്ടെ. അതെ, ആ നിങ്ങളുടെ മനയിലൊരു പുതിയ കഥകളിക്കാരൻ വന്നിട്ടില്ലേ? ഇത് അയാളുടെ പേര് കുഞ്ഞുണ്ണി. രാവുണ്യാശാന്റെ ശിഷ്യനാണേ. ഓ, ആരുടെ ശിഷ്യനാവട്ടെ, നല്ല സുന്ദരനാണ്. ഒരു ദിവസം നേർക്ക് നേർക്കുന്ന ഏറ്റുമുട്ടി ഞങ്ങള്, പക്ഷെ വഴങ്ങുന്നില്ല. ആ, ഇനി സമയമൊക്കെ ഉണ്ട്. നിനക്കിത് എന്തിന്റെ സൂക്കേടാ? അതെ, നല്ല കുടുംബത്തിൽ പിറന്ന ആളാ അദ്ദേഹം. നിന്റെ വലയിലൊന്നും പേടില്ല. നമുക്ക് നോക്കാം. നാരായണി അന്വേഷിച്ചു വന്നില്ലെങ്കിലേ നാരായണിയെ ആവാഹിച്ചു വരുത്തും. അസത്ത്, രാവിലെ എന്നെ തലതെറിച്ച വർത്താനാ പറയണ. നാരായണി കൊണ്ടുപോവും ആ കാമദേവന്. കണ്ണ് തട്ടിപ്പോയി, ഇനി രക്ഷയില്ല. ആരോടാ കളിക്കണേന്ന് നിനക്ക് അറിയില്ല. അതെങ്ങനെയാ? മൂന്നക്ഷരവും മുറുക്കവും വേണം. ഗുരുത്തം. അതില്ലാത്തവരോട് എന്ത് പറഞ്ഞിട്ടെന്താ? ഈ മലരമ്പിനെ കണ്ട ആരാ മോഹിക്കാത്തത്? മിന്നൽ കൊടി മണ്ണിലേക്ക് ഇറങ്ങി വരികയോ? വിധുമണ്ഡലം ഇറങ്ങി ക്ഷിതിയിലേക്ക് പോരുകയോ? നാരായണി മോഹിച്ചു പോയി. ഇതുവരെയായിട്ടും അടിച്ചു തളിക്കാരി മോഹിച്ചില്ല. അസത്തം, വേണ്ടാതെ ഇനി പറയുള്ളൂ. Thank you.
ഞങ്ങൾക്ക് വയസ്സായി. നിന്റെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം. കണ്ണടയ്ക്കുന്നതിന് മുമ്പേ നിന്റെ വേളി നടക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. എന്താ ഇപ്പോൾ ഇത് പറയുന്നതെന്ന് നീ വിചാരിക്കണ്ട. ഞങ്ങൾക്ക് ഈയിടെയായി ഇത് മാത്രമേ ഉള്ളൂ ഒരു ചിന്ത, നമ്മളെ ആരാ സഹായിക്കാൻ. എന്താ രണ്ടുപേരും ചേർന്ന് പറഞ്ഞു വരുന്നേ? വേളി, നിന്റെ വേളി അല്ലാതെ എന്താ? കഥകളി പഠനം പൂർത്തിയാവട്ടെ, അത് കഴിഞ്ഞ് ആലോചിക്കാം. എനിക്കും ചില സ്വപ്നങ്ങളില്ലേ? മതി, അത് മതി. പഠനം ഇപ്പൊ കഴിയുമല്ലോ, അത് കഴിഞ്ഞിട്ട് മതി. കുഞ്ഞുണ്ണിയെ കുട്ടിക്ക് ഇഷ്ടമാണെന്നൊരു വാർത്ത കേട്ടു. നമ്പൂരാരുടെ മനയിലെ അയാളെ കയറ്റി പാർപ്പിക്കാന്ന് വെച്ചാൽ എന്താണൊരു വഴിയെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്കൊരു ഉത്തരവും കിട്ടുന്നില്ല. അല്ല, നാട്ടുകാരുടെ വായടയ്ക്കാൻ നമുക്ക് എന്തേലും വേണ്ടേ? നാട്ടുകാരുടെ ചോദ്യോത്തര കളരിയാണോ ഈ മന? എത്രയോ കാലായി കഷ്ടപ്പാടുകൾ സഹിച്ച് സഹിച്ച് വലഞ്ഞിരിക്കുമ്പോ ഈ നാട്ടുകാരിൽ ആരെങ്കിലും ദാഹജലം വേണോന്ന് ചോദിച്ചു. വഴി നമ്മൾ തന്നെ ഉണ്ടാക്കണോ അച്ഛാ? മോളെ അങ്ങനെ പറയരുത്. നമുക്ക് വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വേണം. സ്നേഹത്തെ സ്മാർത്ഥ വിചാരം ചെയ്ത് പടിപ്പുറത്താക്കിയ ചരിത്രമുള്ളവരാണ് നമ്മള്. ഞാനും കുറെയൊക്കെ വായിച്ചിട്ടുണ്ട്. ഗ്രഹദോഷങ്ങളെ കുഴിച്ചിടാൻ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ. എല്ലാ വ്രതവും എടുത്ത് മുടിഞ്ഞ ഒരാൾക്ക് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് ആവാൻ കഴിയുക? പ്രതീക്ഷയുടെ ഒരു തരി വെളിച്ചം തേടിയുള്ള യാത്രയിലാണ് ഞാൻ. മോളെ, ഞങ്ങളൊന്ന് കാവിൽ പോയിട്ട് വരാം. മോള് വരുന്നുണ്ടോ? ഇല്ലമ്മേ, പോയി വരും. ഉമ്മറവാതിൽ അടച്ചോളൂ, വിളിക്കാം. ഗ്രഹപ്പഴകളെ ഭേദിക്കൂ ഈ മനയുടെ ഇരുട്ടിലേക്ക്. നിറയെ മിന്നാമിനുങ്ങുകളെ കൊണ്ടുവരൂ.